അസ്സാമലൈക്കും വിശുദ്ധമായ മുഹറം മാസം നമുക്കറിയാം ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് ഈ മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്വമുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ മുഹറം മാസത്തിൽ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിനങ്ങൾ ഏതൊക്കെയാണെന്നും അങ്ങനെ നോമ്പ് നോക്കുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയവുമാണ് മാത്രമല്ല ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും റമലാന മാസം നോമ്പ് കലായി പോയിട്ടുണ്ടാകും അങ്ങനെ നോമ്പ് കലായവർ ഈ സമയത്ത് അവർക്ക് കലായ് വീട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ ചില ആളുകൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടാകും അങ്ങനെ നേർച്ചയാക്കിയവർക്ക് ഈ സമയത്ത് നോമ്പ് നോമ്പ് നോക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ കലായ നോമ്പൊക്കെ വീട്ടുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മാത്രമല്ല ഈ മുഹറം മാസത്തിൽ ഒരാൾ നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഒരു ദിനം അയാൾക്ക് നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നീയത്ത് വെക്കാൻ മറന്നുപോയി എങ്കിൽ അയാൾക്കുള്ള പരിഹാരം എന്താണ് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം കൃത്യമായി ഓരോ വിഷയങ്ങളും സംസാരിക്കാം ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ഇസ്ലാമിൽ നമുക്കറിയാം നോമ്പ് നോക്കുക എന്നുള്ളതിന്ക്ക് വലിയ മഹത്വമുണ്ട് അത് റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് റമദാൻ അല്ലാത്ത സമയങ്ങളിലും നോമ്പ് നോക്കുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട് നോമ്പ് സ്വീകരിക്കപ്പെടാത്ത നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങളിൽ നമ്മൾ നോമ്പ് നോക്കരുത് അതേതൊക്കെ ദിനങ്ങളാണ് എന്നുള്ളതൊക്കെ നേരത്തെ വീഡിയോ ഞാൻ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ നോമ്പ് സ്വീകരിക്കപ്പെടുന്ന സാധാരണ ദിവസങ്ങളിലെല്ലാം നമുക്ക് നോമ്പ് നോക്കാന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് എന്നാൽ ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലും നോമ്പ് നോക്കുക എന്നുള്ളതിനിക്ക് പ്രത്യേക മഹത്വമുണ്ട് ഫിഖ്ഹിൻ്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത് കാണാം മൊത്തത്തിൽ അതായത് റമലാനിന് ശേഷം വാഫ്ലു ഷുഹൂരി ലഹു അതായത് നോമ്പിനിക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം ഭാരത റമദാന റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം അൽ മുഹറമു അത് മാസമാണ് അങ്ങനെ റമദാന് കഴിഞ്ഞാൽ ഒരാൾക്ക് നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് മാസമാണ് അപ്പോൾ മാസം മൊത്തത്തിൽ നോമ്പ് നോക്കാൻ ഏറെ മഹത്തമുള്ള ഒരു മാസമാണ് ഇനി അത് മാത്രമല്ല മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രധാനമായും നീയത്തൊക്കെ ഞാൻ പറഞ്ഞു തരാം ആദ്യം ദിവസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മുഹറം പത്ത് ആഷുറായി ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് ഹബീബായ മുത്തനബി സല്ലാഹുലൈബ് വല്ല മാത്രങ്ങൾ പഠിപ്പിച്ച ഹദീസ് മുസ്ലിം റഹിമോ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം പോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് ആഷുറായ ദിനത്തിൽ നോമ്പ് എന്നുള്ളത് അപ്പോൾ മുഹറം പത്തിനിക്കാണ് ആഷുറായി ദിനം എന്ന് പറയാം ഈ മുഹർറം പത്തിനിക്കു നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് മാത്രമല്ല മുഹർണ്ം ഒമ്പതിനിക്ക് താസുവ എന്നാണ് അതിനിക്ക് പറയാം ഈ മുഹർണ്ം ഒമ്പതിനിക്കും നോമ്പ് നോക്ക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് അപ്പോൾ മുഹർണ്ം പത്തിന് നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അതേപോലെ തന്നെ മുഹർറം ഒമ്പതിനേക്കും നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഇവിടെ ചെറിയൊരു ലോജിക്ക് കൂടിയുണ്ട് അതായത് ചെറിയൊരു യുക്തി കൂടിയുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് മുത്തുനബി സാഹു അല്ല വല്ലമാത്തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം ഒമ്പതിന് കൂടി ഞാൻ നോമ്പ് നോക്കും എന്നുള്ളത് എന്നാൽ അടുത്ത വർഷം മുത്തുനബി സാഹു അല്ലൈവല്ലാത്തങ്ങൾ ഉണ്ടായിരുന്നില്ല മുത്തനബി അലൈഹി അലൈ വല്ലാത്തങ്ങൾ അതിനു മുമ്പ് പോയിട്ടുണ്ട് എന്നാൽ തുടർന്ന് അങ്ങോട്ട് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മുഹറം ഒമ്പതിന് അന്ന് മുതൽ നോമ്പ് നോക്കി പോരുന്നുണ്ട് മുസ്ലിം സമൂഹം അത് വലിയ മഹത്വമുള്ള കാര്യമാണ് ഇനി മുഹർണ്ം ഒമ്പതിന് ഇവിടെ നോമ്പ് നോക്കുക എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ ജൂതന്മാരോട് ഒരു എതിരാകൽ കൂടിയാണ് അങ്ങനെ വരുമ്പോ മുഹർറം പത്തിന് ഒരാൾ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഹർണ്ം ഒമ്പതിന് കൂടി നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ മുഹർം ഒമ്പതിന് കൂടി നോമ്പ് നോക്കാന്നത് വലിയ മഹത്വമുണ്ട് ഇനി ഒരാൾ ഒമ്പതിന് നോമ്പ് നോക്കിയിട്ടില്ല എങ്കിൽ അയാൾക്ക് പതിനൊന്നിന് നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അപ്പൊ മുഹർണം പതിനൊന്നിന് നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അത് മനസ്സിലാക്കാം ഇനി ഒരാൾ ഒമ്പതിന് നോമ്പ് നോക്കി എന്ന് വെക്കാം അങ്ങനെ ഒമ്പതിന് നോമ്പ് നോക്കിയ ആളുകൾക്കും മുഹർണം പതിനൊന്നിന് നോമ്പ് നോക്കാൻ പറ്റും അവർക്കും നോമ്പ് നോക്കാം എന്നുള്ളത് സുന്നത്തുള്ള വിഷയം തന്നെയാണ് ഫത്തുൽമോൻ ഈ വിഷയം കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായി മനസ്സിലാക്കുക അ ഫത്തുൽമീൻ പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളാണ് അതിന്റെ ആശയങ്ങളാണ് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം എന്നാൽ ഒരാൾ മുഹറം ഒമ്പതിന് നോമ്പ് നോക്കുന്നില്ല മുഹർണം പതിനൊന്നിന് നോമ്പ് നോക്കുന്നില്ല മുഹർണം പത്തിന് മാത്രമായിട്ട് അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ മുഹർണം പത്തിന് മാത്രമായിട്ടും അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റും മുഹർണം പത്തിന് മാത്രം തനിപ്പിച്ചിട്ടും അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റും അതിനും വലിയ മഹത്വമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക പറ്റുന്ന ആളുകൾ മുഹർം ഒമ്പതിനും പത്തിനും കൂടി നോക്കാം അവർക്ക് വേണമെങ്കിൽ പതിനൊന്നിനും നോക്കാം ഇനി ഒമ്പതിന് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പത്തിനും പതിനൊന്നിനും നോക്കാം ഇനി ഒമ്പതിനും പതിനൊന്നിനും രണ്ടിനും നോക്കിയിട്ടില്ലെങ്കിൽ മുഹറം മുഹർണ്ം പത്തിനെങ്കിലും നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മുഹറം മാസം നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് എന്ന് പത്തുന്മോഹിൻ്റെ ഭാഗം പഠിപ്പിക്കുന്നിടത്ത് മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട് മുഹറം മാസത്തിലെ പത്ത് ദിനങ്ങളും നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ സുന്നത്തുള്ള കാര്യമാണ് എന്നുള്ളത് അപ്പോൾ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ദിനങ്ങളും നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ പ്രധാനമായും മുഹർറം പത്തിൻ്റെ ആശുറായി നോമ്പ് സുന്നത്താണ് മുഹറം ഒമ്പതിന് നോമ്പ് നോക്കൽ സുന്നത്താണ് മുഹറം പതിനൊന്നിന് നോമ്പ് നോക്കൽ സുന്നത്താണ് മാത്രമല്ല മുഹറം ആദ്യം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തുടർച്ചയായിട്ടുള്ള ദിനങ്ങളിലും നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് സുന്നത്താണ് പറ്റുന്നവർ ഇങ്ങനെ ചെയ്യുക ഇത് ഞാൻ ഓരോന്നും പറയുന്നത് നിങ്ങൾ ഒരു നോമ്പ് നോക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് മുഹൂർ പത്തിനെങ്കിലും നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പത്തിന് നോമ്പ് നോക്കുന്ന ആളുകൾ ഒമ്പതിന് കൂടി പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഒമ്പതിനും പത്തിനും നോക്കാം ഇനി ഒമ്പതിന് നോക്കാത്തവരാണെങ്കിൽ പതിനൊന്നിന് ശ്രദ്ധിക്കുക എനിക്ക് നോക്കിയവർക്കും അത് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഇനി പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് മുതൽ പത്ത് വരെ കണ്ടിന്യൂസ് ആയി പത്ത് ദിനങ്ങൾ നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ നോമ്പ് സുന്നത്തുള്ള ദിനങ്ങളാണ് മൊഹർ മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല എല്ലാ മാസവും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും അതായത് എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട് ഹബീബൈമത്തു നബി സല്ലാഹു അലൈബ് വല്ല മാത്തങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ മഹത്വം കൽപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളും ഒക്കെ നോമ്പ് നോക്കുക എന്നുള്ളത് അപ്പോൾ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളും നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അത് ഈ മുഹർറ മാസത്തിലേക്ക് വരുമ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് പിന്നെ മാത്രമല്ല അയ്യാമുൽ ബീലിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് ബീലിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ എന്ന് പറയാം അപ്പൊ അയ്യാമുൽ ബീതിന്റെ ദിനങ്ങള് നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ളത് കൃത്യമായ ഫത്തോഹുൽ മോഹിനെ പഠിപ്പിക്കുന്ന ഭാഗത്ത് തന്നെ അത് എല്ലാ മാസങ്ങളിലും ഇങ്ങനെ നോമ്പ് നോക്കൽ സുന്നത്താണ് അവിടെ മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട് ദുൽഹിജ മാസത്തിലാണെങ്കിൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ദുൽഹിജ മാസമാണ് ദുൽഹിജ മാസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുക ഏതായാലും ഇനി വരുന്ന ദുൽഹിജ മാസങ്ങളിലാണെങ്കിലും ദുൽഹിജ മാസത്തിൽ ദുൽഹിജ പതിമൂന്നിന് മാത്രം നോമ്പ് നോക്കരുത് കാരണം ദുൽഹിജ പതിമൂന്ന് എന്നുള്ളത് അയ്യാമത്ത് അശ്രീഖിന്റെ ദിനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിനങ്ങളെയാണ് അയ്യാമത്ത് അശ്രീഖിന്റെ ദിനം എന്ന് പറയാം ഈ അയ്യാമത്ത അശ്രീഖിന്റെ ദിനം എന്നുള്ളത് നോമ്പ് നോക്കൽ ഹറാമായ ദിനം ആണ് അപ്പൊ ദുൽഹിജ പതിമൂന്നിന് നമ്മൾ നോമ്പ് നോക്കരുത് പകരം ദുൽഹിജ മാസത്തിലാണെങ്കിൽ പതിനാറിന് കൂടി നോമ്പ് സുന്നത്തണ്ട് എന്നുള്ളതും ഫിക്കയിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത് മൊഹർ മാസത്തിൽ എല്ലാ മാസങ്ങളിലെ പോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുന്ന സുന്നത്താണ് അതേപോലെ തന്നെ അയ്യാമൽ ബീദിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ള സുന്നത്താണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമൽ ബീദിന്റെ ദിനങ്ങൾ എന്ന് പറയാം ഇനി മാത്രമല്ല ഒരാൾ എല്ലാ മാസവും ഒരു മൂന്ന് ദിനം കൃത്യമായി നോമ്പനുഷ്ഠിക്കാന്നുള്ളതിനെക്ക് വലിയ മഹത്വമുണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെ കൃത്യമായി മൂന്ന് ദിനം ഒരാൾക്ക് ഒരു നോമ്പിന് പത്ത് ദിവസത്തെ പ്രതിഫലം എന്ന തോതിൽ മൂന്ന് നോമ്പ് നോക്കുമ്പോൾ ഒരു മാസത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ കൃത്യമായി എല്ലാ മാസവും പതിവാക്കുന്ന ആളുകൾക്ക് മൊത്തം നോമ്പ് നോക്കിയതിൻ്റെ പ്രതിഫലം ഒക്കെ ലഭിക്കും അത് വലിയ മഹത്വമുള്ള കാര്യമാണ് അങ്ങനെ എല്ലാ മാസവും മൂന്ന് ദിനം നോമ്പ് നോക്കുന്ന ഒരു വ്യക്തിക്ക് ആ മൂന്ന് ദിനം ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ദിനങ്ങൾ എന്നുള്ളത് അത് ഈ അയ്യാമൽ ബീലിന്റെ ദിനങ്ങളാണ് അയ്യാമൽ ബീലിൻ്റെ ദിനങ്ങളല്ലാത്ത മറ്റു മൂന്ന് ദിനങ്ങളിലും ഒരു മാസം ഒരാൾ നോമ്പ് നോക്കിയാലും പ്രതിഫലം ലഭിക്കും പക്ഷേ ഏറ്റവും ചൂസ് ചെയ്യാൻ നല്ല ദിനം എന്നുള്ളത് അയ്യാമൽ ബീദിൻ്റെ ദിനമാണ് അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ എല്ലാ മാസത്തിലും ഈ അയ്യാമൽ ബീദിൻ്റെ ദിനങ്ങൾ നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മുഹറമാസത്തിലാണെങ്കിലും മുഹറമാസത്തിനും വലിയ മഹത്വമുള്ള കാര്യമാണ് അയ്യാമൽ ബീദിൻ്റെ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് അപ്പൊ ഒരുപാട് നോമ്പുകൾ വരുന്നു ഞാൻ പറഞ്ഞു മാസത്തിൽ ഒന്ന് മുതൽ പത്ത് വരെ കണ്ടിന്യൂസ് ആയി നോമ്പ് നോക്കാം പിന്നെ പതിനൊന്നിന് നോമ്പ് നോക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ നോമ്പ് നോക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമൽ ബീദിൻ്റെ ദിനങ്ങളാണ് നോമ്പ് നോക്കാം എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുന്ന എനിക്ക് വലിയ മഹത്വമുണ്ട് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാം ഇനി അത് മാത്രമല്ല അയ്യാമസൂതിന്റെ ദിനങ്ങൾ കൂടി നോമ്പ് നോക്കാനുള്ള സുന്നത്താണ് അതായത് അറബി മാസം അവസാനത്തെ മുൻ ദിനങ്ങൾക്കാണ് അയ്യാമസൂതിൻ്റെ ദിനങ്ങൾ എന്ന് പറയാം ആ ദിനങ്ങൾ കൂടി നോമ്പ് നോക്കാം എന്നുള്ളത് എനിക്കും സുന്നത്താണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഏതായാലും ഏതൊക്കെ ദിനങ്ങളിലാണ് നോമ്പ് സുന്നത്തുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇനി ഇങ്ങനെ ഒരു ദിവസം ഒരാൾ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് നീയത്ത് കരുതേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം ഇപ്പോൾ ഒരാൾ മുഹറം മാസത്തിൽ ഒരു ദിവസം നോമ്പ് നോക്കാൻ ആഗ്രഹിച്ചു ആദ്യം തന്നെ നോമ്പ് നോക്കാൻ ആഗ്രഹിച്ചു അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നാളത്തെ മുഹറം മാസത്തിലെ സുന്നത്ത് നോമ്പ് അബ്ലാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ മതി നിയത്ത് മലയാളത്തിലായാലും മതി മലയാളത്തിലായാലും നിയത്ത് ശരിയാകും നീയത്ത് യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് കരുതുകയാണ് വേണ്ടത് ആ കരുതോടൊപ്പം നമുക്ക് പറയുകയും ചെയ്യാം അപ്പോൾ നാളത്തെ മുഹർ മാസത്തിലെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നമുക്ക് നിയത്ത് വെക്കാം ഇനി ഒരാൾ ആഷുറായി ദിനമെത്തി എത്തി അതായത് മുഹർറം പത്തിൻ്റെ നിന്നെത്തി അങ്ങനെ ആഷുറായി പ്രത്യേകമായ നിയത്ത് നമുക്ക് ആ ദിനത്തിൽ വെക്കാം അതായത് നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനക്ക് നോമ്പ് നോക്കാം അല്ലെങ്കിൽ മുഹർം ഒമ്പതിനെത്തി നാളത്തെ മുഹർറം ഒമ്പതിൻ്റെ ഒരാൾക്ക് ചില ആളുകൾക്ക് താസുവായ ആഷുറ എന്നൊക്കെ പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ നാളത്തെ മുഹർറം ഒമ്പതിൻ്റെ എന്ന് കരുതാം അല്ലെങ്കിൽ നാളത്തെ താസുവായി സുന്നത്തോമ്പ് അസാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ അയാൾക്ക് നീയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് കൃത്യമായി മനസ്സിലാക്കുക ആഷുറ എന്ന് പറയുന്നത് മുഹർണ്ം പത്തിനിക്കാണ് താസുവ എന്ന് പറയുന്നത് മുഹറം ഒമ്പതിനേക്കാണ് അങ്ങനെ നീയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് തിങ്കളാഴ്ച വരുമ്പോൾ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അസാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി വ്യാഴ്ചകൾ വരുമ്പോൾ നാളത്തെ വ്യാഴ്ചടസിൻ്റെ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ നിയത്ത് രണ്ട് സമയത്തായിട്ട് വെക്കും ഒന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിയത്ത് വെക്കും അങ്ങനെ നിയത്ത് വെക്കുമ്പോഴും നമ്മൾ നാളെ എന്നാണ് നീയത്തിൽ കരുതാം ഇനി അതല്ല നമ്മൾ ചിലപ്പോൾ അത്തായത്തിന് വേണ്ടി ഉണരും അതായത് സുബിഹി ബാങ്കിന് മുമ്പായിട്ടുള്ള സമയം അത്തായത്തിന് വേണ്ടി നമ്മൾ ഉണരും അങ്ങനെ സുബിഹി ബാങ്കിന് മുമ്പ് നമ്മൾ അത്തായം കഴിച്ചോ അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പായിട്ടോ നമ്മൾ നിയത്ത് കരുതണം അങ്ങനെ നിയത്ത് കരുതുമ്പോഴും നാളെ എന്ന് തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത് അതായത് സുബിഹി ബാങ്കിന് മുമ്പ് നമ്മൾ എപ്പോൾ നിയത്ത് വെക്കുകയാണെങ്കിലും നാളെ എന്ന് തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സുന്നത്തായ നോമ്പുകൾക്ക് നമ്മുടെ ഷാഫി മസൂബ് പ്രകാരം ഒരാൾക്ക് നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം എന്നില്ല ഫറുദ്ദായ നോമ്പുക്ക് ഷാഫി മഹബില് നിയത്ത് രാത്രി തന്നെ സംഭവിക്കണം ഇപ്പോൾ റമദാൻ മാസൊക്കെ ആണെങ്കിൽ ആ ദിവസത്തിലെ സുബ്ഹി ബാങ്കിന് മുമ്പ് തന്നെയായിട്ട് നമ്മൾ നിയത്ത് കരുതണം പിന്നെ സുന്നത്തായ നോമ്പുകൾക്ക് രാത്രി തന്നെ സംഭവിക്കണമെന്നില്ല സുന്നത്തായ നോമ്പുകൾക്ക് സുബ്ഹി ബാങ്കിന് ശേഷമാണെങ്കിലും ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ കരുതിയാൽ മതി ഒരാൾക്ക് രാത്രി നീയത്ത് വെക്കാൻ മറന്നു മൊഹ്രമാസം ഒരു ദിനം അയാൾ സുന്നത്ത് നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഒരു ദിവസം അയാൾ സുന്നത്ത് നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ സുബ്ഹി ബാങ്കിന് മുമ്പ് അല്ലെങ്കിൽ രാത്രി അയാൾക്ക് നീത്ത് വെക്കാൻ മറന്നു എങ്കിൽ അയാൾക്ക് രാവിലെ സമയത്ത് നീത്ത് വെക്കാം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ മൊഹർണ മാസത്തിലെ സുന്നത്ത് നോമ്പ് അബ്ബാഹുത്തലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അയാൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം ശ്രദ്ധിക്കുക ഇനി അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം സുബ്രഹിക്ക് ശേഷമാണ് നീയത്ത് വെക്കുന്നെങ്കിൽ പോലും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചില ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുന്നത്തായ നോമ്പ് അനിഷ്ഠിച്ചിരുന്നു പക്ഷേ നോമ്പ് നോമ്പുകാരനാണ് അല്ലെങ്കിൽ നോമ്പ് കാരിയാണ് എന്ന ഓർമ്മയില്ലാതെ ഭക്ഷണം ഒരൽപ്പം കഴിച്ചുപോയി എങ്കിൽ നോമ്പ് മുറിയുമോ എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫറുതായ നോമ്പാണെങ്കിലും സുന്നത്തായ നോമ്പാണെങ്കിലും നമ്മൾ നോമ്പ് കാരാണ് എന്ന് നമ്മൾ അറിയാതെ നമ്മൾ ഭക്ഷിച്ചു പോയാൽ നമ്മുടെ നോമ്പ് മുറിയുകയില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഭക്ഷിക്കാരൻ ഒന്നും മാറി നിൽക്കരുത് നമ്മൾ നോമ്പുകാരാണെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് എപ്പോഴും വേണം ഇനി അങ്ങനെ അറിയാതെ നമ്മൾ എന്തെങ്കിലും കഴിച്ചു പോവുകയോ കുടിച്ചു പോവുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല ഇനി നമ്മുടെ വായിൽ വെള്ളമെത്തിയപ്പോഴാണ് നമുക്ക് ഓർമ്മയായത് ഞാൻ നോമ്പുകാരനാണ് എങ്കിൽ ആ വെള്ളം നമ്മൾ തുപ്പിക്കളയുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഏതായാലും നോമ്പിൻ്റെ നിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് ഇനി പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം റമലാൻ മാസത്തിലൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് നോമ്പ് പോയിട്ടുണ്ട് അങ്ങനെ നോമ്പ് കഥ ആയ ആളുകൾക്ക് ഈ സുന്നത്തായ നോമ്പ് നോക്കേണ്ട ദിനങ്ങളിൽ നോമ്പ് കഥാവിട്ടാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെയും ഫിഖഹിൻ്റെ കിതാബുകളിൽ കൃത്യമായി ഉത്തരം പറയുന്നുണ്ട് ഫത്തോർമിനടക്കമുള്ള കിതാബുകളിൽ അതിൻ്റെ വിഷയം തന്നെ കൃത്യമായി നമ്മോട് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഒരാൾ ഫറായ നോമ്പ് നോക്കുമ്പോൾ ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതിയാൽ പണ്ഡിതന്മാരെ പ്രബലമായി നമ്മോട് പഠിപ്പിക്കുന്നത് അങ്ങനെ കരുതിയ വ്യക്തിക്ക് ഫറായ നോമ്പ് വീടുകയും ചെയ്യും അതായത് ഫറലിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ രണ്ടിൻ്റെയും പ്രതിഫലം അവനക്ക് കരസ്ഥമാകുന്നതാണ് അപ്പോൾ റമദാൻ മാസം ഒരാൾ നോമ്പ് കതായി പോയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് റമദാൻ മാസം ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അവർ കല്ലാവ് കിട്ടണം അങ്ങനെ മറ്റു ദിനങ്ങളൊന്നും കലാവിട്ടിട്ടില്ലെങ്കിൽ ചുരുങ്ങിയത് ഈ പ്രത്യേകം സുന്നത്തുള്ള ദിനങ്ങൾ കടന്നു വരുന്ന ദിവസങ്ങളിലെങ്കിലും നമ്മൾ നോമ്പ് പ്രത്യേകം കലാവിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ വിട്ടുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആഷുറായ ദിനം ഒരാൾ നോമ്പ് അയാൾക്ക് നോമ്പ് പോയിട്ടുണ്ട് കലായിപ്പോയിട്ടുണ്ട് പോയ നോമ്പ് അയാൾ കലാവിട്ടാൻ എങ്കിൽ അയാൾക്ക് ഇങ്ങനെ നിയത്ത് കരുതാം അതായത് റമദാൻ മാസത്തിലെ ഫറുവാക്കപ്പെട്ട നോമ്പ് നാളെ കലാ ആയി ആഷുറായി സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ വെച്ചിട്ട് അവനിക്ക് നോമ്പ് നോക്കാവുന്നതാണ് അങ്ങനെ ആവുമ്പോൾ അവൻ്റെ ഫറുദായ നോമ്പ് വീടുകയും ചെയ്യും ഒപ്പം സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഫറായ നോമ്പ് നോക്കുകയാണ് ഒപ്പം ഒരു സുന്നത്തിന് കൂടി കരുതുകയാണ് ഇങ്ങനെ ഒരു ഫറുദായ നോമ്പ് നോക്കുമ്പോൾ ഒരു സുന്നത്തിന് കൂടി കരുതാം ഇനി ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് ഒരാൾക്ക് നോമ്പ് പോയിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് നോമ്പുകളും ഒരു ദിനത്തിൽ നോക്കാൻ പറ്റൂല കാരണം രണ്ട് ഫറുദുകളും ഒന്നിച്ചു നോക്കാൻ പറ്റൂല ഒരു ഫറുദ് നോക്കുന്നതോടൊപ്പം ഒരു സുന്നത്തിനെ കൂടി കരുതാം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പം ഏകദേശ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം വളരെ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം വാട്സപ്പുകളിൽ മെസ്സേജ് ഒക്കെ ചെയ്ത് ചോദിക്കാവുന്നതാണ് ഏതായാലും അള്ളാഹു സുബ്ബഹാനു ഹുതാല കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന അറബൽ ആലമി ഇൻഷാ അള്ളാ നിങ്ങളോടൊക്കെ ദാവസിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും